ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആശാ സ്വത്മനു. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് മറ്റൊരു വിഭവവുമായി എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ട്രഡീഷണൽ രസമാണ്. ഇത് എൻ്റെ അമ്മ തയ്യാറാക്കുന്ന രസത്തിൻ്റെ അതേ റെസിപ്പിയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയാൻ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ രസം തയ്യാറാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില വേണം, കുറച്ച് കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കണക്കിന് വെളുത്തുള്ളി വേണം, പിന്നെ ഒരു 4 പച്ചമുളക്. പച്ചമുളക് എടുക്കുമ്പോൾ ഈ സൈസിലുള്ള വലിപ്പമുള്ള പച്ചമുളക് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അപ്പോൾ രസം ഉണ്ടാക്കാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി വേണ്ടത് പുളിയാണ്. രസത്തിന് പുളി എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുളി ഇതുപോലെ നല്ല ചുവന്നിട്ടുള്ള പുളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പുളി കറുത്തിരുന്നാൽ രസവും അതുപോലെ തന്നെ കറുത്തിരിക്കും. ഇനി വേണ്ടത് മല്ലിയില, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുത്ത് മാറ്റി വയ്ക്കണം. കടുക് തളിക്കുന്ന സമയത്ത് ഇത്രയും കൂടെ ചേർത്തിട്ട് വേണം കടുക് തളിക്കാനായിട്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ രസമുണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ഉണക്കമുളകാണ്, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത്രയും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഏകദേശം 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തു. ഇനി പച്ചമുളക്, മല്ലിയില. മല്ലിയില ചേർക്കുമ്പോൾ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിരിക്കണം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കായമാണ്. ഞാനിവിടെ ഒരു ചെറിയ പീസ് കായം എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് LG കായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കായമായിരുന്നാലും അതിലൊരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ തയ്യാറാക്കുന്ന രസത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി 1 നുള്ള് ജീരകം. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലകളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നത് വരെ ഇളക്കുക. ഇപ്പോൾ മസാലയെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഞാനിവിടെ 5 കപ്പ് വെള്ളത്തിലാണ് രസം തയ്യാറാക്കുന്നത്. പുളിയോടൊപ്പം ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തത് ഒഴിച്ചു. ഇത് 3-ാമത്തത്. 4, 5 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ രസത്തിന് പ്രത്യേക വാസനയാണ്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ രസം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും രസം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ രീതിയിലുള്ള ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് മാറാനായിട്ട് രസം വളരെ നല്ലതാണ്. അതുകൊണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല, മറ്റ് ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് രസം കൂടി ഉൾപ്പെടുത്തിയാൽ ദഹനത്തിന് അത് നന്നായിരിക്കും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.